ഋഷികേശിൽ നിന്ന് ശ്രീനഗർ പോകുന്ന വഴി മൂന്ന് പാലങ്ങളുണ്ട്. അപ്പോൾ മൂന്ന് പാലങ്ങളും അതിസുന്ദരമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്ക് അവ പരിചയപ്പെടാം. ആദ്യത്തെ പാലം ഇതാണ്, മൊത്തത്തിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് രാവിലത്തെ സമയമാണ്, ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഇത് അളകനന്ദാ നദിയാണ്. അപ്പോൾ അളകനന്ദാ നദിയുടെ സൈഡിലായിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഇതിനോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് വേറെ പാലങ്ങളും ഉണ്ട് ഈ റിവർ ക്രോസ് ചെയ്യാനായിട്ടുള്ളത്. അതും വളരെ സുന്ദരമാണ്, പക്ഷേ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ ഒന്നാമത്തെ പാലം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ പാലമാണ് ഇത്. ഇത് ബദ്രിനാഥ് കേദാർനാഥ് തിരിയുന്ന സ്ഥലമാണ്, നേരെ കേദാർനാഥാണ്. അപ്പോൾ നമുക്ക് ബദ്രിനാഥിലേക്ക് തിരിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ പാലം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നോർമൽ ഒരു പാലമായിട്ട് തോന്നും, അത്ര സുന്ദരമൊന്നുമല്ല എന്ന് വിചാരിച്ചാൽ തന്നെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു അതിസുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. വേറെയൊന്നുമല്ല, ഈ അളകനന്ദാ നദി ഒഴുകി വരുന്നതാണ് ഈ സൈഡ് വഴി. അപ്പോൾ ഈ നദിയുടെ കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല കളറാണ്. ഋഷികേശിൽ നിന്ന് ഏകദേശം ബദ്രിനാഥ് വരെ ഈ നദിയുടെ സൈഡ് വഴിയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബൈക്കിന് പോവുകയാണെങ്കിൽ ഈ ഒരു കാഴ്ച ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് സുന്ദരമാണ് ഈ അളകനന്ദാ നദി. നീല നിറമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പോകാനുള്ളൊരു ഇൻട്രസ്റ്റേ വരത്തില്ല, അത്രയ്ക്ക് സുന്ദരമാണ്. അപ്പോൾ കുറച്ച് ദൂരം ഇതാ ഞാൻ കാണിക്കാം. ഇതേ രീതി തന്നെയാണ് ഏകദേശം ബദ്രിനാഥ് വരെ എത്തുന്നതുവരെയുള്ള, ബദ്രിനാഥ്, മന, ജോഷിമഠ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നതുവരെ ഏകദേശം ഇതേപോലെയൊക്കെയാണ് റൂട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് റൂട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ പാലം നോക്കാം. അതായത് മൂന്നാമത്തെ പാലം എന്ന് പറയുമ്പോൾ ശ്രീനഗറിനൊരു ഏകദേശം 20 കിലോമീറ്ററോളം ഇപ്പുറം, 20-30 കിലോമീറ്ററോളം മുൻപാണ് ഈ പാലം ഉള്ളത്. അപ്പോൾ ഇത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഞാൻ ഒന്ന് രണ്ട് തവണ അവിടേക്ക് ഇവിടേക്ക് പോയി നോക്കി. പക്ഷേ ആണെങ്കിൽ അതൊരു നോർമൽ കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഇത് കുറച്ച് മാറിയുള്ളൊരു സ്ഥലമാണ്. ഇതിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിനോട് സമാന്തരമായിട്ട് വേറൊരു പാലം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പാലം കൂടി ആകുമ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ടൊന്ന് സഞ്ചരിച്ച് നോക്കണം. ഓളി പോകുന്ന റൂട്ടാണിത്. ഓളി, ബദ്രിനാഥ്, കേദാർനാഥ്, മന, ആ റൂട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അളകനന്ദാ നദി ഇത് ഈ റോഡിൻ്റെ സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നീല കളറുള്ള നദി എപ്പോഴും നമ്മുടെ ഒരു സൈഡിലായിട്ടുണ്ടാവും. ഇതുവഴി നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ബൈക്കിന് പോവുക. ബൈക്കിന് പോവുകയാണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റും. ഞാനും പോയത് ബൈക്കിനായിരുന്നു. അപ്പോൾ ബൈക്കിന് പോയതുകൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ എനിക്ക് പകർത്താൻ പറ്റിയത്. ഇതാണ് എൻ്റെ ബൈക്ക്.